keema. Kappa. And what a cherry cotton joya. Idana number in the indakambona. ഈടുത്തക്കണ്ട് ബീഫിൻ്റെ കീമിയാണ്. ഇത് നന്നായിട്ട് കഴുകി വിരുത്തിയാക്കി വെച്ചേക്കണ കീമിയാണ്. ഇത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചാലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച ഗാർലിക്ക് ജിഞ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് വെച്ച ഓണിയനും ചില്ലിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇട്ടിട്ടുള്ള ചില്ലി നല്ല എരിവുള്ള ചില്ലിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ചില്ലിയാണ്. ഇതിപ്പോൾ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ആവശ്യമുള്ള പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, ഹാഫ് ടീസ്പൂൺ ടെർമിക് പൗഡർ, ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഈ പൗഡർ അല്ലാതെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിലേക്ക് പെപ്പർ പൗഡറും മസാല പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മസാല പൗഡർ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എൻ്റെ സ്മെല്ലുണ്ട് മൂക്കിക്ക് തുളഞ്ഞ് കേടാണ് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റോ നന്നായിട്ട് മിക്സ് ചെയ്യാം. ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ബീൻസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിൽ നമ്മൾ ഫ്രോസൺ ഗ്രീൻ ബീൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ബീൻസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ കീമ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കീമ ഇട്ട് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം, എന്നാലും എൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മസാല അതിൽ നന്നായിട്ട് പിടിക്കണം. അപ്പം നന്നായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് കഴിക്കാം. ഇപ്പോൾ ഗ്രീൻ ബീൻസും കീമിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചേക്കണ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. Thank you.
നമ്മൾ ബീഫ് കീമ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മളെ ബീഫ് കീമയും കപ്പ കുറച്ച് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് മച്ചമ്മനെ. ഇനി നമുക്ക് പിടിപ്പിടിക്കാം, നമുക്ക് ടേസ്റ്റ് നോക്കാം ബാ. നമുക്ക് പ്ലേറ്റ് ഇട്ട് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ പ്ലേറ്റിക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ കപ്പയുടെ പീസ് വെച്ചോട്ടെ. ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കട്ടെ. കട്ടൻ ചായ നല്ല എരിവാണ്, സ്പൈസി അടിപൊളി ടേസ്റ്റും. ഇത് അമ്മയാണ്, സൂപ്പറാണ്, പുളിച്ചോ, നല്ല സ്പൈസാണ്, നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. പൊളിച്ചു പൊളിച്ചു ഓരോ രക്ഷയിലുള്ളതാണ്. അല്ലാതെ സന്തോഷമായിരിക്കുക, ചിരിച്ചോണ്ടിരുന്ന എന്റെ വീഡിയോ കാണാം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്ക. ഇത് അടിപൊളിയാണ്, പുളിച്ചോ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നല്ല വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ് വരും. അപ്പൊ എല്ലാം കാണാൻ വീഡിയോസ്. ഓഫ് എമാജിനിയ മേജോ. ബൈ ബൈ.